വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചപ്പാത്തി റോളാണ്, സിമ്പിൾ. ഒരാൾക്ക് ലഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിന്നറിനോ പാക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒരു എളുപ്പമുള്ള ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ആദ്യം സവാള ചേർക്കാണ്. സവാളയും, സവാളയല്ല, ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. രണ്ട് ചെറിയ ഉള്ളിയും ഒരു അരി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് ചെറിയ വെണ്ടക്ക. ഒരു ഹെൽത്തി ഫുഡാണ്. ഒരു ചെറിയ ടൊമാറ്റോ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് കാശ്മീരി ചില്ലി. ഇത് ഒരു പിഞ്ച് ഉപ്പും ഒരു പിഞ്ച് കുരുമുളക് പൊടി. ഇത് വഴന്ന് വരുമ്പോൾ രണ്ട് മുട്ട ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു നുള്ള ഉപ്പ് ചേർത്തിട്ട് അതും അല്പം കറിവേണ്ട ബീഫും ചേർത്ത് ഇളക്കിയെടുക്കണം. ഇതൊരു ഫില്ലിംഗ് ആയിട്ട് വെച്ച് നമ്മൾ ചപ്പാത്തി ഒരു രണ്ട് മൂന്ന് ചപ്പാത്തിക്ക് ഇത് റോൾ ചെയ്യാനുണ്ടാവാം. ആ കറിയൊന്ന് വളർന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ഗരം മസാലപ്പൊടി ചേർക്കുകയാണ്. ഗരം മസാലപ്പൊടി ഞാൻ തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ്. കളാമ്പട്ട, കളാമ്പ്, ജാതിപത്രി, ജാതിക്ക് ചേർക്കുന്നില്ല. നല്ല ജീരകം, പെരുജീരകം, ഇതെല്ലാം കൂടി പിന്നെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ചെടുക്കുന്നതാണ്. ബിരിയാണിക്ക് ചേർത്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ എഗ്ഗ് ചേർക്കാണ്. അടിച്ച് വെച്ച് നല്ല കളർഫുൾ ഹെൽത്തി ആയിട്ടുള്ള ബില്ലിംഗ് റെഡി. ഇനി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് റോൾ ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റായിരിക്കും. ലൈറ്റ് ഇത് ഓഫ് ചെയ്യണം. ഇനി ചപ്പാത്തി റെഡിയാക്കണം. ചപ്പാത്തിക്ക് വേണ്ടുന്ന ഫില്ലിങ്സാണ് റെഡിയാക്കിയിട്ടുള്ളത്. രണ്ട് പാർട്ട് അവിടെയുണ്ട് വരണം. പിന്നെ ഇത് ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചാൽ മതി. അടുത്ത ചപ്പാത്തി ഉണ്ട്.
റെഡിയാക്കിയിട്ടേ. ചപ്പാത്തി റോൾ റെഡി. ഇത് ഒരാൾക്ക് ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ എങ്ങനെയും കൊടുക്കാം. മൂന്ന് ചപ്പാത്തി ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട് ഇതിൽ, പിന്നെ ഈ കോഴിമുട്ടയുള്ളതുകൊണ്ട് എല്ലാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, വെജിറ്റബിൾസും ഉണ്ട്, ഫൈബർ കിട്ടുന്നുണ്ട്, അല്ലാതെ വിറ്റമിൻസും ഉണ്ട്, പിന്നെ പ്രോട്ടീൻ എല്ലാം അടങ്ങിയ ഒരു സമ്പുഷ്ടാഹാരമായിട്ട് തന്നെ കൊടുക്കാം. ഇത് പാക്ക് ചെയ്ത് കൊടുത്താൽ ഒരാൾക്ക് വേണമെന്ന് മീനായി.